കിഴശ്ശേരിയിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു. പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു. രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുത്തുമ്പോൾ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും സംശയമുണ്ട്. നൌഫൽ പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് കിഴശ്ശേരിയിൽ നടന്ന തർക്കത്തിനിടെ കുഴിയമ്പറമ്പ് സ്വദേശി പ്രജിത്ത് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടെ തടയാൻ ശ്രമിച്ച പ്രജിത്തിന് കുത്തേൽക്കുകയായിരുന്നു. സംഭവത്തിൽ കൊല്ലപ്പെട്ട പ്രജിത്തിന്റെയും പരിക്കേറ്റ നൌഫലിന്റെയും അടുത്ത സുഹൃത്തടക്കം 4 പേരെ മണിക്കൂറുകൾക്കകം കൊണ്ടോട്ടി പോലീസ് പിടികൂടി. ഇതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇടവണ്ണ സ്വദേശി മുബഷീർ എന്ന ചാപ്പ മുബഷീർ, പൂക്കളത്തൂർ സ്വദേശി ഷൈജു എന്ന സണ്ണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുഴിയമ്പറമ്പ് വിസപ്പടി സ്വദേശി നൌഫൽ, ഓമാനൂർ സ്വദേശി മർവാൻ എന്നിവർ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് ചെയ്ത പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മുബഷീറിനെയും ഷൈജുവിനെയുമാണ് തെളിവെടുപ്പിനെത്തിച്ചത്. കുത്താൻ ഉപയോഗിച്ചിരുന്ന കത്തിയും പ്രതികൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തു. ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. നൌഫലും മുബഷീറുമായുള്ള തർക്കത്തിനിടയിലാണ് പ്രജിത്തിന് കുത്തേറ്റത്. നൌഫലിന്റെ കൈക്കും പരിക്കേറ്റു. മരിച്ച പ്രജിത്തും കുത്തിയ മുബഷീറും പരിക്കേറ്റ നൌഫലും സുഹൃത്തുക്കളാണെന്ന് കൊണ്ടോട്ടി സിഐ മനോജ് പറഞ്ഞു. സിഗരറ്റ് ലൈറ്റർ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. കുഴിയമ്പറമ്പ് പുന്നക്കോടൻ ചന്ദ്രന്റെ മകനാണ് കൊല്ലപ്പെട്ട പ്രജിത്ത്. നാട്ടുകാരനായ നൌഫലുമായി ചിലർ വാക്കുതർക്കത്തിലായപ്പോൾ സ്ഥലത്തെത്തിയതായിരുന്നു. പിന്നീട് കുത്തേറ്റ് വീണ പ്രജിത്തിനെയാണ് നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ പ്രജിത്തിനെ ആദ്യം കിഴശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. കൊണ്ടോട്ടിയെ DYSP മൂസ വള്ളിക്കാടൻ, CI മനോജ്, SI ഫാദിൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം.